നമസ്കാരം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ ED അന്വേഷണം നീളുന്നതിനിടെയാണ് ആദായ നികുതി വകുപ്പ് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചത്. CPM പിൻവലിച്ച 1 കോടി രൂപ ചിലവഴിക്കരുതെന്ന നിർദ്ദേശവും നൽകി. ഇതിനിടെയാണ് ഇപ്പോൾ 1 കോടി രൂപ ഇനി CPMന് ഉപയോഗിക്കാൻ സാധിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നത്. ബാങ്കിൽ നിന്ന് CPM പിൻവലിച്ച 1 കോടി രൂപ തിരിച്ചടയ്ക്കാൻ ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയത് തുകയുടെ കൃത്യമായ സ്രോതസ് കാണിക്കാത്തതുകൊണ്ടാണ്. പണത്തിന്റെ സ്രോതസ് കാണിച്ചാൽ പണം പാർട്ടിക്ക് വിട്ടു നൽകിയേക്കും. CPM ജില്ലാ സെക്രട്ടറി പറയുന്നത് പോലെ ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടതുകൊണ്ട് തിരിച്ചടയ്ക്കാൻ എത്തിയതല്ല CPM നേതാക്കൾ. തുക ചെലവാക്കാൻ പറ്റാതിരുന്നതും ആദായ നികുതി വകുപ്പിന്റെ നിയന്ത്രണം ഉണ്ടായിരുന്നതുകൊണ്ടാണ്. വൻ തുകയുടെ ഇടപാടുകൾ നടക്കുമ്പോൾ അത് ആദായ നികുതി വകുപ്പിനെ അറിയിക്കണമെന്നോ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ അതിൽ കൂടുതൽ ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ചാണ് CPM 1 കോടി പിൻവലിച്ചപ്പോൾ ആദായ നികുതി വകുപ്പിന് വിവരം കിട്ടിയത്. ED അന്വേഷണവുമായി ഇതിന് ബന്ധമില്ല. പണം പിൻവലിച്ച ഉടൻ തന്നെ CPM നേതൃത്വത്തോട് പണം എവിടെ നിന്നാണ് ഈ അക്കൗണ്ടുകളിലേക്ക് വന്നതെന്ന വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടു. സ്രോതസ്സിന്റെ കാര്യത്തിൽ വ്യക്തത വരാത്തതിനാൽ അക്കൗണ്ട് മരവിപ്പിക്കുകയായിരുന്നു. നേതാക്കൾ വ്യാഖ്യാനിച്ചതുപോലെ തുക ആദായ നികുതി വകുപ്പ് അക്കൗണ്ടിലേക്ക് തിരിച്ച് അടപ്പിച്ചതല്ല, മതിയായ രേഖകൾ ഹാജരാക്കുന്നതുവരെ കണ്ടുകിട്ടിയതാണ്. നിശ്ചിത സമയത്ത് രേഖ ഹാജരാക്കുകയോ കൃത്യമായ വിശദീകരണം നൽകുകയോ ചെയ്തില്ലെങ്കിൽ തുക പിടിച്ചെടുക്കും. മാത്രമല്ല കള്ളപ്പണം സൂക്ഷിച്ചതിനുള്ള കേസുകളും വരും. ഇത്തരം പ്രതിസന്ധികൾക്ക് നടുവിലാണ് CPM പണം വന്ന വഴി ആദായ നികുതി വകുപ്പിനെ ബോധ്യപ്പെടുത്താൻ പാർട്ടിക്ക് കഴിയണം. 1 കോടി രൂപ ബാങ്കിൽ കിടന്നിട്ടും ആദായ നികുതി വകുപ്പിന് കൃത്യമായ വിവരം നൽകാത്തതിന് നിയമാനുസൃതമായ മറുപടി നൽകണം. അംഗങ്ങൾ നൽകിയ ലെവിയും ജനങ്ങളുടെ സംഭാവനയും എന്നാണ് പത്രസമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി വിശദീകരിച്ചത്. എന്നാൽ ഇത്തരം രേഖയില്ലാ വിശദീകരണം ആദായ നികുതി വകുപ്പിനോട് പറയാനാകില്ല. തൃശൂർ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ CPM അക്കൗണ്ട് അനധികൃതമായത് ബാങ്കിന്റെ ക്രമക്കേട് മൂലമെന്നാണ് ജില്ലാ സെക്രട്ടറി MM വർഗീസ് പറഞ്ഞത്. ബാങ്ക് അധികൃതർ പാൻ നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയതാണ് കാരണം. പാർട്ടിക്കുള്ളത് നിയമപരമായ ഇടപാടുകൾ മാത്രമാണെന്നും MM വർഗീസ് പറഞ്ഞിരുന്നു. തിരഞ്ഞെടുപ്പ് സമയത്താണ് CPM ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും 1 കോടി രൂപ പിൻവലിക്കുന്നത്. പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നിയമവിധേയമായ ചെലവുകൾക്ക് വേണ്ടിയാണ് പണം പിൻവലിച്ചത് എന്നാണ് CPM നേതൃത്വം പറഞ്ഞത്. അതിനിടെ തൃശൂർ കരുവന്നൂർ ബാങ്ക് ബിനാമി വായ്പ തട്ടിപ്പ് കേസിലെ പ്രതികൾ കള്ളപ്പണം സംസ്ഥാനത്തിന് പുറത്ത് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപിച്ചതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. സാക്ഷിമൊഴികളിൽ ഇക്കാര്യം വ്യക്തമായതിനെ തുടർന്ന് തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. വായ്പാ തട്ടിപ്പിലൂടെ രാഷ്ട്രീയ നേതാക്കൾ കൈവശപ്പെടുത്തിയ പണമാണ് സംസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് കടത്തി നിക്ഷേപിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന വിവരം. നന്ദി.